بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله والصلاة والسلام على أشرف رسل الله سيدنا محمد وعلى آله وأصحابه أجمعين، أما بعد، إن الدين عند الله الإسلام ബഹാന്മാരായ സാദാത്തുക്കൾ, പണ്ഡിതർ, പൗരമുഖ്യർ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, ഒരു നീണ്ട പ്രസംഗത്തിൻ്റെ ആവശ്യം ഇല്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്ന ഒരേ ഒരു കക്ഷി, അവരാണ് അല്ലാഹു തആലയിൽ അവൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇഷ്ടപ്പെട്ട കക്ഷികൾ എന്ന് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, യൗമ തബിയല്ലു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹ്. നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ നടത്തി, വോട്ട് എണ്ണി, റിസൾട്ട് വെളിച്ചത്ത് വരുമ്പോൾ വിജയിച്ചവൻ്റെ മുഖം വെളുക്കുകയും പരാജയപ്പെട്ടവൻ്റെ മുഖം കറുക്കുകയും ചെയ്യും. എന്ന പോലെ യൗമ തബിയല്ലു വുജൂഹുൻ, ഒരു വിഭാഗത്തിൻ്റെ മുഖം വെളുക്കുന്ന ദിവസം, തസ്വത്ത് വുജൂഹ്, മറ്റൊരു വിഭാഗത്തിൻ്റെ മുഖം കറുക്കുന്ന ദിവസം വരാനുണ്ട്. പരിശുദ്ധ ഖുർആൻ പഠിക്കും. അത് ഈ ലോകത്ത് നടന്ന പ്രവർത്തനങ്ങൾ തൂക്കിക്കണക്കാക്കപ്പെടുകയും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു വ്യത്യാസമില്ലാത്ത കണക്ക് അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ്. അവിടെ ഒരു വിഭാഗത്തിൻ്റെ മുഖം വെളുക്കും എന്ന് പറഞ്ഞാൽ സന്തോഷിക്കും. അവർക്ക് പിന്നെ പരാജയപ്പെടുമോ എന്ന പേടിയില്ല. അവിടെ മുഖം വെളുത്തവർ എന്നെന്നും ശാശ്വതമായ സ്വർഗത്തിലാണ്. മുഖം കറുത്തുപോയവരോ ഇനി അടുത്ത ഒരു സമയം നമുക്ക് അധികാരത്തിലെത്താം എന്ന് ചിന്തിക്കാൻ വഴിയും ഇല്ല. അവർ കാലാകാലവും നരകത്തിൽ തന്നെ. അങ്ങനെ ഒരു വിഭാഗം വിജയിക്കുകയും മറ്റൊരു വിഭാഗം പരാജയപ്പെടുകയും ചെയ്യും. അവരുടെ മുഖം വെളുക്കുകയും മറ്റൊരു വിഭാഗത്തിൻ്റെ മുഖം കറുക്കുകയും ചെയ്യും.
എന്ന് പഠിപ്പിച്ച ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിട്ട് ഖുർആന്റെ വ്യാഖ്യാനം പഠിച്ച ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, യൗമ തബയ്യളു വുജൂഹു അഹ്ലി സുന്നത്തി വൽ ജമാഅ, മുഖം വെളുക്കും എന്ന് പറഞ്ഞത് അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിൻ്റെ മുഖമാണ്. വത്തസ്വദ് വുജൂഹുൻ എന്ന് പറഞ്ഞത് വുജൂഹു അഹ്ലിൽ ബിദഇ വൽ ളലാല, ബിദഅത്തിൻ്റെയും വലാലത്തിൻ്റെയും ആളുകളുടെ മുഖമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോക മുസ്ലിമീങ്ങളിൽ ഇന്നും 90% സുന്നികൾ തന്നെയാണ് ഉള്ളത്, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. അത് നേരത്തെ താജുൽ ഫുഖഹ ബേക്കൽ ഉസ്താദ് നിങ്ങളോട് വിവരിച്ചു തന്നതുപോലെ മഹാന്മാരായ സഹാബത്തിൽ നിന്ന്, താബിഈകളിൽ നിന്ന്, അഇമ്മത്ത് മുജ്തഹിദുകളിൽ നിന്ന്, ഔലിയാക്കളിൽ നിന്ന് പരമ്പരാഗതമായി പഠിച്ചു വന്ന ദീനാണ് സുന്നത്ത് വൽ ജമാഅത്ത്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് നമ്മുടെ SYSഉം SSFഉം എല്ലാം. ഈ സംഘടനകളെ നിങ്ങൾ വിജയിപ്പിക്കുകയും സന്തുഷ്ടരാക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യം വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ തലങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ കുടിയേറി പാർത്ത ആളുകൾക്ക്, 6 ഇവിടെ താമസിച്ചവർക്ക് ഇന്ത്യയുടെ പൗരത്വം കൊടുക്കും എന്ന് പറഞ്ഞ സ്ഥലത്ത് മുസ്ലിംകൾ ഒഴികെ എന്ന് പറഞ്ഞു. അത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് തിരിയുന്നില്ല. അതെന്തിനാണ് അങ്ങനെ മുസ്ലിംകളെ ഒഴിവാക്കിയത് എന്ന് മുസ്ലിംകളായ നമുക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് നാം പ്രധാനമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടുമെല്ലാം വളരെ വിനയത്തോടുകൂടി തന്നെ ചോദിക്കുകയും അവരുമായി സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെല്ലാവർക്കും അവകാശമുണ്ടല്ലോ നമ്മളെ സംശയം തീർക്കാൻ. ആ ചോദിക്കുന്നതിനെ ഒരു യുദ്ധമായി ഗവൺമെന്റ് പരിഗണിക്കാൻ പാടില്ല. എപ്പോഴും പാർലമെന്റിലും അസംബ്ലിയിലുമെല്ലാം ഓപ്പോസിറ്റ് പാർട്ടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഭരിക്കുന്ന പാർട്ടി കൊണ്ടുവന്ന പലതും ഓപ്പോസിറ്റ് പാർട്ടി എതിർക്കും, അല്ലെങ്കിൽ സംശയം ചോദിക്കും. അതുപോലെ നാം സംശയം ചോദിക്കുന്നു, എന്തിനാണ് മുസ്ലിംകളെ ഒഴിവാക്കിയത്? മുസ്ലിംകൾ ഇവിടെ രാജ്യദ്രോഹം ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ചെയ്തിട്ടില്ല. ഇസ്ലാം ഇവിടെ എപ്പോൾ വന്നുവോ അന്ന് മുതൽ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമുണ്ട്. ഇസ്ലാം ഇവിടുന്ന് കടന്നു വന്നതല്ല, അന്നു മുതൽ ഇസ്ലാം ഇന്ത്യ രാജ്യത്ത് ഉണ്ട്, അന്നു മുതൽ മുസ്ലിമീങ്ങളും ഉണ്ട്, അന്നു മുതൽ മറ്റു പല മതക്കാരും ഉണ്ട്. ഇന്ത്യയെപ്പോലെ
എത്രയോ അധികം മതമുള്ള ഒരു രാജ്യം വേറെ എവിടെയില്ല. എന്നാൽ മുസ്ലിംകൾ ഇന്ത്യ രാജ്യത്തിന് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, ഇന്ത്യയിലെ ജനങ്ങൾക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ബ്രിട്ടീഷുകാരൻ്റെ തോക്കിൻ്റെ മുമ്പിൽ മാർപ്പിടം നീട്ടിക്കൊടുത്തുകൊണ്ട് ആണ് ഇന്ത്യ രാജ്യം സ്വതന്ത്രമാക്കിയെടുത്തിട്ടുള്ളത്. അതിന് മരണപ്പെട്ടു പോയ മുസ്ലിംകളുടെ പേര് ധാരാളമാണ്, മരിക്കാതെ അന്ന് മുന്നിൽ നിന്നവരുടെ പേരും ധാരാളമാണ്. മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി, ആലി മുസ്ലിയാർ, വാരിയംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജി തുടങ്ങി അങ്ങനെ കേരളക്കാരും കർണാടകക്കാരും മറ്റ് ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകൾ അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ വൈദേശികൾക്കെതിരെ നിൽക്കുകയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിയെടുക്കുകയും ചെയ്തതാണ്. അതിലെല്ലാം മറ്റ് മതക്കാരെപ്പോലെയോ അല്ലെങ്കിൽ അതിലധികമോ ആയി മുസ്ലിംകൾ ഭാഗവാക്കായിട്ടുണ്ട്. അതുകൊണ്ട് ഈ മുസ്ലിംകളെ ഒഴിവാക്കിയത് ശരിയായിട്ടില്ല, അവരെ കൂടി ഉൾപ്പെടുത്തണം എന്ന് ഗവൺമെൻറ്റിനോട് പറഞ്ഞുകൊണ്ട് എല്ലാ സ്ഥലത്തും പ്രതിഷേധ യോഗങ്ങളൊക്കെ നടക്കുന്നു. ഏത് പ്രതിഷേധം ഉണ്ടാക്കിയാലും ഒരിക്കലും അക്രമം ഉണ്ടാക്കാൻ പാടില്ല, അനാവശ്യമായ തെറിവിളികൾ പാടില്ല, ചീത്ത പറയാൻ പാടില്ല, മാന്യമായി തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം പറയണം. നിയമം കയ്യിലെടുത്തുകൊണ്ട് ഒരു പദ്ധതിയും നാം നടത്താൻ പാടില്ല. എല്ലാ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ ആയിരിക്കണം എന്നുകൂടി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. തീർച്ചയായും ഇന്ത്യാ ഗവൺമെൻറ് ഈ വഴിക്ക് ചിന്തിക്കും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. തീർച്ചയായും ചിന്തിക്കും. അവർക്ക് ഇവിടെ ഭരിക്കണം, അവർക്ക് ജനങ്ങൾ വേണം. ജനങ്ങളാണ്, ഇന്ത്യൻ്റെ മണ്ണല്ല, ഇന്ത്യയിലെ ജനങ്ങളാണ് ഭരണാധികാരികൾക്ക് വേണ്ടത്. കാശ്മീർ പറ്റി പറയുമ്പോൾ കാശ്മീരിലെ മണ്ണ് കിട്ടിയത് കൊണ്ട് കാര്യമില്ല, കാശ്മീരിലെ ജനങ്ങളെ കിട്ടണം. അങ്ങനെ ഇന്ത്യയിലെ മണ്ണ് കിട്ടിയത് കൊണ്ട് കാര്യമില്ല, ഇന്ത്യ രാജ്യത്തെ ജനങ്ങളാണല്ലോ ഗവൺമെൻറ്റിന് വേണ്ടത്. ഏത് കക്ഷി ഭരിച്ചാലും ജനങ്ങളാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഇതിന് സമാധാനമുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ അടുത്ത ദിവസം പുത്തൂരിൽ സമ്മേളനമുള്ളതായി ഇപ്പോൾ കന്നഡ ഭാഷയിൽ നമ്മൾ അബ്ദുൽ റഷീദ് സൈനി സഖാഫി പറഞ്ഞത് എനിക്ക് ചെറുങ്ങനെ മനസ്സിലായി, കാര്യക്രമത. അതുകൊണ്ട് നല്ലപോലെ മനസ്സിലായിട്ടില്ലെങ്കിലും ഏതാണ്ട് മനസ്സിലായി. അതൊക്കെ വളരെ അച്ചടക്കത്തോടുകൂടി സമാധാനത്തോടുകൂടി മാത്രമേ നടത്താവൂ എന്ന് ഞാൻ പ്രത്യേകം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ പ്രവർത്തനം അതുകൊണ്ടൊന്നും നിന്നുപോകാൻ പാടില്ല. അത് നമ്മൾ സാധാരണ പോലെ എല്ലാം പ്രവർത്തിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദീൻ, ആ ദീനുൽ ഇസ്ലാം, അത് ശരിയായ ദീനാണെന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. ഒരിക്കലും ടെററിസം ഇസ്ലാമിന് യോജിച്ചതല്ല, അന്യമാണ്, ഒരിക്കലും അത് പാടില്ല. ഇസ്ലാം 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 ഒരിക്കലും ടെററിസത്തിൻ്റെ ദീനല്ല, ഒരിക്കലും ഭീകരതയുടെ ദീനല്ല, ഒരിക്കലും അക്രമത്തിൻ്റെ ദീനല്ല, വളരെ സമാധാനം. നിങ്ങൾ നോക്കൂ,
സഹാബിയത്തായ ഒരു സ്ത്രീ ഇസ്ലാമാകാത്ത ഒരു വ്യക്തിക്ക് അഭയം കൊടുത്തു. പ്രതിപക്ഷമില്ലാത്ത ഭരണം മക്കയിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വരാത്തൊരു വ്യക്തിക്ക് മുസ്ലിംകളിടയിൽ വരാൻ അഭയം കൊടുത്തു. അപ്പോ അത് കേട്ട സ്വഹാബി അതിനെ എതിർത്തു. ഇയാൾ വലിയ അക്രമിയാണ്, റസൂലുള്ളാഹിനെ ചീത്ത പറയുന്ന ആളാണ്, അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹത്തിന് അഭയം കൊടുത്തുകൂടാ. ആ സമയത്ത് സ്ത്രീ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, ഞാനിങ്ങനെ അഭയം കൊടുത്തിരുന്നു നബിയെ, അത് പാടില്ലെന്നാണ് ചിലർ പറയുന്നത്. ആ സമയത്ത് അല്ലാഹുവിൻ റസൂൽ എന്താ പറഞ്ഞത്? കദ് അജർനാ മൻ അജർത്തി, ഓ പെണ്ണേ, നീ ഒരു വ്യക്തിക്ക് അഭയം കൊടുത്തിട്ടുണ്ടെങ്കിൽ രാഷ്ട്രം ഒന്നായി അവൾക്ക് അഭയം കൊടുത്തിരിക്കുന്നു. കാരണം പരിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, ബഹുദൈവ വിശ്വാസികളിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരാൻ അഭയം ചോദിച്ചാൽ കൊടുത്തുകൊള്ളണം, അവരെ സംരക്ഷിച്ചു കൊള്ളണം, ഒരു വാക്കുകൊണ്ട് പോലും അവരെ ആക്രമിക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആനല്ലേ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിംകൾ ഒരിക്കലും മറ്റ് മതസ്ഥരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആക്രമിക്കുന്നവരും കുഴപ്പമുണ്ടാക്കുന്നവരും അല്ല, മറിച്ച് ഇസ്ലാം സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സഹിഷ്ണുതയുടെയും മതമാണ് എന്ന് ലക്ഷ്യസഹിതം നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലവ് കുന്ത ഫല്ലൻ വലീദൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലികാ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഓ ഹബീബായ മുഹമ്മദ് നബിയേ, അങ്ങയുടെ പ്രവർത്തനം വളരെ വിനയത്തിലും വളരെ നല്ല സൽസ്വഭാവത്തിലുമാണ് തങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തായതുകൊണ്ട്. വലൗകുന്ത ഫല്ലൻ വലീദൽ ഖൽബി, പകരം നബി തങ്ങളെങ്ങാനും ഒരു ഭീകരവാദിയായിരുന്നുവെങ്കിൽ, തീവ്രവാദിയായിരുന്നുവെങ്കിൽ, കടുകടുത്ത സ്വഭാവമുള്ള ആളായിരുന്നുവെങ്കിൽ, ലം ഫല്ലു മിൻ ഹൗലിക, ജനങ്ങളൊക്കെ തങ്ങളിൽ നിന്ന് വിട്ടുപോകുമായിരുന്നു, ഒരൊറ്റക്കുട്ടിയെയും ഇസ്ലാമിലേക്ക് കിട്ടുമായിരുന്നില്ല. തങ്ങളുടെ സൽസ്വഭാവം കൊണ്ട് വിനയം കൊണ്ട് മാത്രമാണ് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അങ്ങനെ ഇസ്ലാം ഇവിടെ വാടുകൊണ്ട് വെട്ടിപ്പിടിച്ചതല്ല, വടി കൊണ്ട് അടിച്ചു പിടിച്ചതല്ല, ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് പിടിച്ചതല്ല, പണം കൊടുത്ത് ഉണ്ടാക്കിയതല്ല, മറിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത്, അതുപോലെ സ്വഹാബത്തിൻ്റെ കറാമത്ത്, ഔലിയാക്കളുടെ കറാമത്ത്, ഇതുകൊണ്ട് മാത്രമാണ് ഇസ്ലാം മതം ഈ ലോകത്ത് പ്രചരിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളറിയില്ലേ, അജ്മീറിലെ ഹജ മുഈനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹു അജ്മീറിൽ വന്നപ്പോൾ അവിടുത്തെ ചെറിയ ചെറിയ കറാമത്ത് കൊണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി. അപ്പോഴാണ് അവിടെയുള്ള ആനാസാഗർ എന്ന് പറയുന്ന ഒരു കുളം, നമ്മളെ ഇടുക്കി ഡാം സെറ്റിനേക്കാളും വലിയതാണ്, ഡാമിനേക്കാളും വലിയതാണ് അവിടുത്തെ വെള്ളക്കെട്ട്. അജ്മീറിൽ പോയവർക്കറിയാം, കിലോമീറ്ററോളം വലിപ്പം നീളവും വീതിയും ആഴവുമുള്ള വലിയ കുളമാണ് ആനാസാഗർ. ആ ആനാസാഗറിൽ നിന്ന് മുഴുവൻ ജനങ്ങളും കുടിക്കുകയും കുളിക്കുകയും ചെയ്യുന്ന പതിവാണ് ആ കാലഘട്ടത്തിലുള്ളത്. എന്നാൽ അവിടെ അന്ന് രാജ്യം ഭരിച്ചിരുന്ന വൃത്തിരാജൻ എന്ന ആൾ ഒരിക്കൽ പാസാക്കി, മുസ്ലിമീങ്ങൾ ഇതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളവും കുടിക്കാൻ പാടില്ല,
മുസ്ലിമീങ്ങൾക്ക് വെള്ളം കൊടുക്കൂല എന്ന് പൃഥ്വിരാജൻ പാസാക്കി. ബഹുമാനപ്പെട്ട ഹാജ മൊയ്‌നുദ്ദീൻ ചിസ്തി തങ്ങളോട് ഈ കാര്യം ആളുകൾ വന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ സാരല്ല, ഭരിക്കുന്ന ആളല്ലേ, അയാൾ പറഞ്ഞത് കേൾക്കുക, നമുക്ക് വേണ്ട, ഒരു കോപ്പ വെള്ളം ഒരു കൂസ് വെള്ളം ഒന്ന് മുക്കിയെടുക്കാൻ സമ്മതിക്കോ എന്ന് ചോദിക്കുക. അങ്ങനെ സമ്മതം തന്നാൽ അത് മുക്കിയെടുത്തിൻ്റെ അടുത്ത് കൊണ്ടുവരണം. അങ്ങനെ പൃഥ്വിരാജൻ രാജാവിനോട് ചോദിച്ചു, ഒരു കൂസ് വെള്ളം ഞങ്ങൾ മുക്കിയെടുക്കട്ടെ. ഓ മുക്കിയെടുത്തോളൂ. ആ വെള്ളം കൊണ്ടുവന്ന് ഹജാതകളുടെ കയ്യിൽ വെച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, അനുഭവമല്ലേ അത്. നേരം വെളുത്തു നോക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ആ കുളത്തിലില്ല, ആനാസാഗറിൽ വെള്ളമില്ല. കിലോമീറ്റർ നീളമുള്ള കുളത്തിലെ വെള്ളം എവിടെ പോയി? സുബ്ഹാനല്ലാഹ്, എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. അവസാനം ഹാജാ തങ്ങളുടെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി, ഞങ്ങൾ ഇനി തടയില്ല എന്ന് പറഞ്ഞു. ഹാജ പറഞ്ഞു, വെള്ളം എന്ന് പറയുന്നത് ഒരു മനുഷ്യരെയും തടയാൻ പാടില്ലാത്തതാണ്. ഇസ്ലാമിൻ്റെ നിയമം, ഒരു വ്യക്തി സ്വന്തം പണം ചെലവാക്കി അവൻ്റെ സ്വന്തം തലത്ത് കിണർ കുഴിച്ച് വെള്ളം കണ്ടാൽ പോലും മറ്റൊരാൾ വരുമ്പോൾ തടയാൻ പാടില്ല. അതാണ് ഇസ്ലാമിൻ്റെ നിയമം. അതുകൊണ്ട് അനാസാഗറിൽ നിന്ന് എല്ലാവർക്കും കുടിക്കാനുള്ള അധികാരം തരുമോ എങ്കിൽ വെള്ളം മടക്കിത്തരാം. രാജാവ് പറഞ്ഞു, ചെയ്യാം. അതാ ഈ കൂസിലെ വെള്ളം അവിടെ കൊണ്ടുപോയി കുളത്തിൽ ഒഴിച്ചു. കുളം പഴയ മാതിരി തന്നെ നിറഞ്ഞു. ഇത് അറിയപ്പെട്ട ചരിത്രമല്ലേ? അന്ന് ആ പൃഥ്വിരാജൻ്റെ ഉപദേഷ്ടാവായിരുന്ന ഏറ്റവും വലിയ ഒരു സ്വാമിയാണ് ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ചത്. 100,000 ആൾ ആ ഒരൊറ്റ കറാമത്ത് കൊണ്ട് ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി. അങ്ങനെ കറാമത്തുകൾ കൊണ്ട് ഇസ്ലാം മതം വളരുകയല്ലാതെ ഇവിടെ ആരെയും അക്രമിച്ചിട്ടോ അടിച്ചിട്ടോ ഒരു തരക്കും ഇസ്ലാം വളർത്തിയിട്ടില്ല. മുസ്ലിമീങ്ങൾ ഈ രാജ്യത്തിന് ദ്രോഹം ചെയ്തിട്ടില്ല. മുസ്ലിമീങ്ങൾ ഇവിടെ അക്രമം കാണിച്ചിട്ടില്ല. ഒരു അക്രമത്തിലും മുസ്ലിമീങ്ങളെ നമ്മൾ കേട്ടിട്ടുമില്ല. പിന്നെ ഒറ്റപ്പെട്ട സംഭവം, അതേതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ, അതുപോലെ ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, ബുദ്ധനുണ്ട്, ജൈനനുണ്ട്, എല്ലാവരും ഉണ്ട്, എന്നല്ലാതെ മുസ്ലിം സമുദായം ഒരു അക്രമവും ഇവിടെ ചെയ്തിട്ടില്ല. മഹാത്മാഗാന്ധിജിയെ കൊല്ലപ്പെട്ടുപോയി, ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടുപോയി, രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടുപോയി, രണ്ട് പ്രധാനമന്ത്രിമാരും ഒരു രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന നേതാവും കൊല്ലപ്പെട്ടിട്ട് അതിൻ്റെ കേസ് പിന്നീട് പിടിക്കപ്പെട്ടപ്പോൾ അവിടെ മുസ്ലിമീങ്ങൾ അതിലുണ്ടായിരുന്നില്ല. മുസ്ലിമീങ്ങളല്ല അത് കൊന്നിട്ടുള്ളത്, മാന്യമൂമിനീങ്ങളെ. അങ്ങനെ ഒരിക്കലും ഇവിടെ മുസ്ലിം സമുദായം അക്രമത്തിൻ്റെ ആളുകൾ ആയിട്ടില്ല. അതുകൊണ്ട് ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ്, ഐക്യത്തിൻ്റെ മതമാണ്, സഹിഷ്ണുതയുടെ മതമാണ് എന്ന് എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുക, എല്ലാവരും മനസ്സിലാക്കുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് എല്ലാവരും വർദ്ധിപ്പിക്കണം. എല്ലാവരും സ്വലാത്ത് വർദ്ധിപ്പിക്കണം. നിങ്ങളൊക്കെ ഒന്ന് എഴുതിയിട്ടെന്നാലും ഒരു സ്വലാത്ത് ഞാൻ പറഞ്ഞുതരാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്, പറയും. വഅലാ ആലിഹി വസ്വഹബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹബിഹി വസല്ലിം. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى. الحمد لله. الله ഈ സലാത്ത് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കണമെന്ന് വസിയത്ത് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള സമ്മതം തന്ന് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമ്മുടെ സദസ്സ്, അൽഹംദുലില്ലാഹ്, എത്ര വലിയ സദസ്സാണ്! ഉമറാവും ഉലമാവും ബഹുമാനപ്പെട്ട ഏനപ്പോയ അബ്ദുള്ള കുഞ്ഞി സാഹിബ്, അദ്ദേഹത്തിനും
വലിയ തിരക്കുള്ള ആളാണ്. ഞങ്ങളെ തിരക്കിൻ്റെ അത്ര ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ തിരക്ക് ധാരാളമുണ്ട്. അവർ വന്നു, നമ്മുടെ റഷീദാജി ഇവിടെ വന്നിരുന്നു, ഇങ്ങനെ എല്ലാവരും ഉമറാക്കളൊക്കെ വന്നിരുന്നിട്ട് ആലിമീങ്ങളെ സമാധാനിപ്പിക്കുക, ആലിമീങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് പിന്തുണ നൽകുകയാണ്. അൽഹംദുലില്ലാ, അങ്ങനെ ഉലമാവും ഉമറാവും യോജിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ഇൻഷാ അല്ലാ ദാറുൽ ഇർഷാദ് മാത്രമല്ല എല്ലാ സ്ഥാപനങ്ങളും വളരുകയും ഉയരുകയും ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ഇനിയും എല്ലാ യുവാക്കളും ഉണർന്ന് പ്രവർത്തിക്കുക, എല്ലാ യുവാക്കളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക, സുന്നത്ത് ജമാഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുക. ഇന്നലെ എറണാകുളത്ത് വലിയ ഒരു പ്രതിഷേധയോഗം ഉണ്ടായിരുന്നു, ഏകദേശം 300,000+ ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബഹുമാനപ്പെട്ട മണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങൾ ഒരു കസേരയിൽ, അതിൻ്റെ തൊട്ട കസേരയിൽ ഞാൻ, അതിൻ്റെ തൊട്ട കസേരയിൽ എം പി കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒക്കെ എന്ന് പറഞ്ഞപ്പോൾ ചില ആൾ ചോദിക്കും, ഇങ്ങനെ ഇവരെ ഒരുമിച്ച് വിടും? എവിടെ ഒരുമിച്ച് കൂടാത്ത കാലം? അങ്ങനെ ഒരുമിച്ച് കൂടാത്തവരല്ല, സംഘടന പലർക്കും ഉണ്ടാവും. ഒരു കുട്ടർക്ക് വേറെ സംഘടന, ഇവർക്ക് വേറെ സംഘടന, അങ്ങനെ സംഘടന ഉണ്ടാവും. ആ സംഘടനക്കനുസരിച്ച് പ്രവർത്തിക്കും. അതേസമയത്ത് നമ്മുടെ നാട്ടിന് വേണ്ടി, ലോകത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയും സുന്നത്ത് ജമാഅത്തിൻ്റെ ശക്തി വളർത്തുകയും ചെയ്യും. അൽഹംദുലില്ലാ, അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തആല നമുക്ക് ആയുസ് നീട്ടിത്തരുമാറാകട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുർ റഹ്മാൻ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഇന്ന് നമ്മുടെ കൂടെയില്ല. ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം എ ഉസ്താദ് കൂടെയില്ല. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾ കൂടെയില്ല. അതുപോലെ ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ് നമ്മുടെ കൂടെയില്ല. അങ്ങനെ നമ്മുടെ കൂടെയുണ്ടായിരുന്ന വലിയ വലിയ ആലിമീങ്ങളും നേതാക്കളും ഒരുപാട് വിട്ടുപിരിഞ്ഞു പോയി. പക്ഷേ അവരെല്ലാം സുന്നത്ത് ജമാഅത്തിൻ്റെ വലിയ പ്രവർത്തകർ. ഞാനെന്താൾ അബ്ദുള്ള കുഞ്ഞു സാഹിബിനോട് അദ്ദേഹത്തിൻ്റെ പിതാവിനെ പറ്റി അദ്ദേഹത്തിന് അറിയാത്തത് ഞാൻ പറഞ്ഞു കൊടുത്ത് ഒരു കാര്യം എന്താ, സമസ്ത കേരള സുന്നി യുവജന സംഘം, ബഹുമാനപ്പെട്ട ഇ കെ അസം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി, അവരെ പ്രസിഡന്റായിട്ടും എന്നെ അതിൻ്റെ ജനറൽ സെക്രട്ടറിയായിട്ടും ജാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ തിരഞ്ഞെടുത്ത് ബാക്കിയുള്ളവരൊക്കെ അംഗീകരിച്ച്, അങ്ങനെ ആദ്യമായി 1977 നമ്മുടെ സംഘടനക്ക് ഒരാസ്ഥാനം ഉണ്ടാക്കണം, അതിന് പ്രവൃത്തി വേണം എന്നെല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾ പിരിവിന് വന്നു. മംഗലാപുരത്തൊക്കെ പിരിവിന് വന്നത്, മംഗലാപുരത്ത് പിരിവ് വന്ന് ആദ്യമായി പോകുന്നത് ബഹുമാനപ്പെട്ട ഏനപ്പോയ മൊയ്തീൻ കുഞ്ഞി ഹാജി ലുബറല്ലാഹു ബർക്കതുഹു അവരെടുക്കല. അന്ന് ഇപ്പോഴുള്ള ഓഫീസാവൂല, ആ പുഴൻ്റെ മുകളിൽ, പുഴ വെള്ളത്തിൻ്റെ മുകളിൽ ഉള്ള ഒരു ഓഫീസാണ്. എന്തോ ആവട്ടെ, അവിടെ അന്ന് അപ്പോയിൻമെൻ്റ് എടുക്കാതെ ഒന്നും പോകാൻ പറ്റൂല എന്നൊക്കെയാണ് ആളുകൾ പറഞ്ഞത്. പക്ഷെ ഞങ്ങളവിടെ കാറിൽ ചെന്നിറങ്ങി അവിടുത്തെ വാർഡനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്, ആലിമീങ്ങൾ വന്നിട്ടുണ്ട്, കുറച്ച് അഞ്ഞെട്ട് ഉലമാർ വന്നിട്ടുണ്ട് എന്ന് പോയിട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇരുന്ന കസാലയിൽ നിന്ന് ഇറങ്ങി പുറത്തൊക്കെ വന്നിട്ട് ഞങ്ങളെ സ്വീകരിച്ചു കൊണ്ടുപോയി. ഞങ്ങൾ തമ്മിൽ പരിചയമല്ല, അവരെ നമുക്കും പരിചയമല്ല, ഞങ്ങളവർക്കും പരിചയമല്ല. പക്ഷേ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ അടിത്തറ എന്താണ്?
ഹാലിമ്യങ്ങളും ബഹുമാനിക്കൽ. ആ ഒരു അടിത്തറ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടായപ്പോൾ പൈസ കൊടുക്കട്ടെ കൊടുക്കാതിരിക്കട്ടെ അത് വേറെ വിഷയമാണ്. ഇക്റാം ചെയ്യുക, ആലിമ്യങ്ങളെ ബഹുമാനിക്കുക, അത് സുന്നത്തു ജമാഅത്തിൻ്റെ അടിത്തറയാണ്. അതിനൊക്കെ ബഹുമാനപ്പെട്ടവർ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നിട്ട് ഞങ്ങളെ കൊണ്ടുപോയിരുത്തി, ഞങ്ങൾക്ക് സംഭാവനയും തന്നു, നല്ല സംഭാവനയും തന്നു. ഞാൻ പറയുന്നത് സംഭാവന തരട്ടെ തരാതിരിക്കട്ടെ, ആലിമ്യങ്ങളെ ബഹുമാനിക്കുക അത് വലിയ ഒരു ഇബാദത്താണ്, അത് വലിയൊരു അടയാളമാണ്. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ ആളുകൾക്കല്ലാതെ അങ്ങനെ ഒന്നും ഉണ്ടാവുകയും ഇല്ല. അല്ലാത്തവർക്ക് കിബിറാണ്, ഒരാളെ ബഹുമാനിക്കാൻ തോന്നൂല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സുന്നത്തുൽ ജമാഅത്തിൽ അടി കുറച്ച് നിൽക്കണം, എല്ലാവരും പ്രവർത്തിക്കണം, ഒറ്റക്കെട്ടായി നിൽക്കണം. ഒരു കുഴപ്പവും നമ്മളെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ നിർത്തുന്നു. മർക്കസ് സഖാഫത്തെ സുന്നിയയുടെ 43-ാമത്തെ വാർഷിക സമ്മേളനം ഏപ്രിൽ മാസം 9, 10, 11, 12 നാല് തീയതികളിൽ നടക്കുകയാണ്. നിങ്ങളെല്ലാവരും ആ സമ്മേളനത്തിന് വരണം, അതിന് വേണ്ടുന്ന എല്ലാ ഒത്താശകളും ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതിൻ്റെ കീഴിൽ മദീനത്തുൽ മാരിഫ കൾച്ചർ സെൻറ്റർ, അവിടെ ഒരു കൾച്ചർ സെൻറ്റർ നോളേജ് സിറ്റിയിൽ വളർന്നു വരുന്നു. അതിൽ വലിയൊരു പള്ളിയുണ്ട്, മറ്റൊരു ശരീഅത്ത് കോളേജുണ്ട്, ഹിഫ്ദുൽ ഖുർആനുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതിൻ്റെയൊക്കെ തകൃതിയായ തിരക്കിലാണ് ഞങ്ങളുള്ളത്. നിങ്ങൾ അത് പൂർത്തിയാവാൻ ദുആ ചെയ്യണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവാണ് എല്ലാം പൂർത്തിയാക്കി തരുന്നവൻ. അള്ളാഹു പൂർത്തിയാക്കിയാലേ എല്ലാം പൂർത്തിയാവുള്ളൂ. ഇപ്പോൾ നമ്മൾ നടത്തുന്ന ഈ പ്രതിഷേധങ്ങളും ഈ അതുപോലെ യോഗങ്ങളും സമ്മേളനങ്ങളും എന്തുണ്ടെങ്കിലും അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹുവിലേക്ക് എല്ലാവരും അടുക്കുക, അള്ളാഹു തആലയിൽ നിന്ന് അകന്നു പോകാതിരിക്കുക. അപ്പോൾ തീർച്ചയായും നമുക്ക് എല്ലാ വിഷയത്തിലും വിജയമുണ്ടാകും എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ഇവിടുത്തെ ദാറുൽ ഇർഷാദിന് നിങ്ങളെല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുക്കണം എന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വഫാത്തായി പോയ മരിച്ചുപോയ എല്ലാവർക്കും നീ ദർജന ഏറ്റിക്കൊടുക്കണം. റഹ്മാനെ, അർഹമുർ റഹീമേ, ഞാൻ നേരത്തെ പേര് പറഞ്ഞവർ മാത്രമല്ല മർക്കസ് സഖാഫത്ത് സുന്നിയയുടെ സ്ഥാപകന്മാരും അതിൻ്റെ മുദരിസുമാരും അതുപോലെ ഞങ്ങളുടെ നാട്ടിലൊക്കെയുള്ള പല ഉസ്താദുമാരും എല്ലാവരും, മഞ്ഞനാടി ഉസ്താദ് അങ്ങനെ തുടങ്ങിയുള്ള മഹാന്മാർ എല്ലാം മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാവർക്കും നീ ദർജന ഏറ്റിക്കൊടുക്കണം. റഹ്മാനെ, അള്ളാഹുവെ, ഞങ്ങൾക്ക് പെട്ടെന്നുള്ള മരണം നീ തരല്ലേ അള്ളാ, ഞങ്ങൾക്ക് നീ ആയുസ് തരണേ അള്ളാ, ദീർഘായുസ് തരണേ അള്ളാ, ആഫിയത്തോടുകൂടി ഇസ്സത്തോടുകൂടി ഞങ്ങൾക്ക് ദീർഘായുസ് തരണേ അള്ളാ. ഞങ്ങളെ ഇന്ത്യ രാജ്യത്ത് ഇപ്പോഴുള്ള അത് വലിയ പ്രശ്നം അതിന് നീ പെട്ടെന്ന് പരിഹാരമാക്കി തരണേ അള്ളാ. അതിന് എന്താണ് ആവശ്യമുള്ളത് ആ ആവശ്യമുള്ള പരിഹാരം നീ ചെയ്തു തരണേ അല്ലാ, നീ ചെയ്തു തരണേ അല്ലാ. ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾക്ക് നിന്നോടല്ലാതെ പറയാനില്ല. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആവശ്യമായത് നീ ചെയ്തു തരണം. റഹ്മാനെ, യാ അല്ലാ, ഞങ്ങളെ രാജ്യത്ത് സമാധാനം നിലനിർത്തി തരണമല്ല, ഇസ്സത്ത് നിലനിർത്തി തരണമല്ല, ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പുറത്ത് മാപ്പാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഭാര്യ, സന്താനങ്ങൾ, സഹോദര സഹോദരികൾ, കുടുംബങ്ങൾ, അയൽവാസികൾ, ബന്ധുക്കൾ എല്ലാവരുടെയും ദോഷങ്ങൾ പുറത്തു കൊടുക്കണം അല്ലാ. ഞങ്ങൾ ഒരുപാട് ദോഷം ചെയ്ത പാപികളാണെങ്കിലും എൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങൾ പ്രിയം വെക്കുന്നു, അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങളെ പ്രിയം വെക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണേ അല്ലാ, ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ അല്ലാ, ഞങ്ങൾക്ക് നീ ഐശ്വര്യം തരണേ അല്ലാ, ഞങ്ങൾക്ക് നീ ആഫിയത്ത് തരണേ അല്ലാ,
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രിയം ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനേ, ഞങ്ങളെ ദുആ നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ആശുപത്രിയിൽ കിടക്കുന്ന ആളുകളുണ്ട്, മൂസ സഖാഫി വലിയ ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ഹോസ്പിറ്റലിലാണ്. അള്ളാഹു നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനേ. അതുപോലെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന മറ്റ് രോഗികളുമുണ്ട്, അവർക്കൊക്കെ നീ ശിഫ കൊടുക്കണേ അള്ളാ. മരിച്ചു പോയവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ അള്ളാ. ഞങ്ങളെ എല്ലാ സ്ഥാപനങ്ങളും നീ അഭിവൃദ്ധിപ്പെടുത്തി തരണം റഹ്മാനെ. ഞങ്ങളെ ഖൈറായ ഹലാലായ ഉദ്ദേശങ്ങളെല്ലാം നീ പൂർത്തീകരിച്ചു തരണം റഹ്മാനേ. ഞങ്ങളെ കൂടെ ഈ ഇങ്ങനെ വന്നിരുന്ന് ഞങ്ങളെ സമാധാനിപ്പിക്കുന്ന ഇവിടുത്തെ ഉമറാവ് ആ നേതാക്കന്മാർ പ്രമാണികൾ മുതലാളികൾ അവർക്കും ഞങ്ങൾക്കും എല്ലാം നീ ദീർഘായുസ് തരണേ അല്ലാ. ദീർഘായുസ്സും മാഫിയത്തും തരണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നാഫിയായ ഇൽമിനെ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ സമയത്തും നീ ഞങ്ങൾക്ക് തുണയാവണം അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കുറേ കാലം കടുത്തത്തിലായിരുന്നു ആ ആംബുലൻസിൽ വരുന്നത്. അയാൾക്ക് വേണ്ടി എപ്പോഴും ആർക്കുണ്ട്? അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ, അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അല്ലാഹ് അൽഹംദുലില്ലാഹ് നമ്മ കാര്യക്രമ